കുട്ടികളുടെ പാൽപ്പലുകൾ എന്നായാലും കുഴഞ്ഞു പോകാനുള്ളവയാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കൂടുതൽ ശ്രദ്ധയും പരിചരണവും കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കു വേണ്ടി ഉള്ളതാണ്. ഇത് മനു. ഒട്ടേറെ മത്സര പരീക്ഷകളെയും അഭിമുഖങ്ങളെയും നിർഭയം നേരിട്ട് വിജയിച്ച് ഉയർന്നൊരു ഉദ്യോഗവും നേടി സുഖജീവിതം നയിക്കുന്ന മനുവിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ മറ്റൊരു അഭിമുഖമാണിന്ന്. ഏതൊരു വ്യക്തിയുടെയും ഫസ്റ്റ് ഇംപ്രഷൻ നിർണയിക്കുന്നതിൽ അവരുടെ ഭംഗിയേറിയ പുഞ്ചിരിയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇവിടെ മനു പരാജയപ്പെടുമോ? മനുവിൻ്റെ പുഞ്ചിരിക്ക് തൻ്റെ ഭാവി വധുവിൻ്റെ മനം കവരാനായില്ലല്ലോ. ഇത് പലപ്പോഴും മനുവിന് അനുഭവിക്കേണ്ടി വന്ന നീറുന്ന അനുഭവങ്ങളിൽ ഒന്ന് മാത്രമാണ്. ജീവിതത്തിൽ ഒരിക്കലും മതിമറന്ന് വാ തുറന്ന് ചിരിക്കുവാൻ മനുവിന് കഴിഞ്ഞിട്ടില്ല. കാരണം അവൻ്റെ കേടുവന്നതും തിരതെറ്റിയതുമായ പല്ലുകൾ തന്നെ. അവൻ കളിയാക്കലുകൾ ഭയന്ന് കൂട്ടുകാർക്കൊപ്പം കളിചിരികളിൽ പങ്കെടുക്കാറില്ലായിരുന്നു. അപകർഷതാബോധം അവൻ്റെ മാനസികാരോഗ്യത്തെയും പഠനത്തെയും ബാധിച്ചു. പല്ലുവേദന മൂലം തൻ്റെ പ്രിയമേറിയ ആഹാര പദാർത്ഥങ്ങൾ അവൻ വേണ്ടെന്ന് വെച്ചു. ഭക്ഷണം കഴിക്കുവാനുള്ള പേടിയും താല്പര്യക്കുറവും അവൻ്റെ ആരോഗ്യത്തെയും തളർത്തി. അതികഠിനമായ വേദന പല രാത്രികളിലും അവൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി. വേദന സംഹാരികളും ഒറ്റമൂലികളും പരാജയം സമ്മതിച്ചപ്പോൾ ഒടുവിൽ അമ്മ അവനെയും കൊണ്ട് നഗരത്തിലെ പ്രഗത്ഭനായ ഒരു ഡെന്റിസ്റ്റിന്റെ അരികിലെത്തി. മോന് ചെറുപ്പത്തിൽ പാലോ ഭക്ഷണമോ നൽകിയതിനു ശേഷം പല്ലുകൾ വൃത്തിയാക്കുന്നതിൽ എന്തെങ്കിലും അശ്രദ്ധ കാണിച്ചിരുന്നു. മനുവിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഡോക്ടർ അമ്മയോട് ചോദിച്ചു, പാൽപ്പല്ലുകൾ ഏതായാലും കൊഴിഞ്ഞു പോകുവാനുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു പരിചരണവും നൽകാൻ ശ്രമിച്ചിരുന്നില്ല എന്ന മനുവിൻ്റെ അമ്മയുടെ മറുപടി കേട്ടപ്പോൾ ഡോക്ടർ മനുവിന് ഏർലി ചൈൽഡ്ഹുഡ് കാരീസ് അഥവാ കുട്ടികളിലെ ദന്തക്ഷയം ആണെന്നും ചെറുപ്രായത്തിൽ പല്ലും മോണയും വൃത്തിയാക്കുന്നതിലെ പിഴവിനെ തുടർന്നുമാണ് ഇത് സംഭവിച്ചത് എന്നും പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നതിനു ശേഷം വാ വൃത്തിയാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചു തുടങ്ങി. പല്ലുകൾ വളരുന്നതിനു മുൻപേ നാം തുടങ്ങി വെക്കേണ്ട ശീലങ്ങളാണ് ഭാവിയിൽ ആരോഗ്യമുള്ള പല്ലുകൾക്ക് പ്രാധാന്യം വഹിക്കുന്നത്. അമ്മമാർ മുലയൂട്ടുന്ന സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് സർവ്വസാധാരണമാണ്, പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ. ഇങ്ങനെ ഉറങ്ങുന്ന കുട്ടികളുടെ വാ വൃത്തിയാക്കിയാൽ അവർ ഉണരുമോ എന്ന് കരുതി അമ്മമാർ അത് ചെയ്യാതിരിക്കലാണ് പതിവ്. ഇത് കുഞ്ഞുങ്ങളുടെ കിളിർത്തു വരുന്ന പല്ലുകളിലും മോണകളിലും പാലിൻ്റെയും മറ്റും അംശങ്ങൾ ആവരണം ചെയ്യുന്നതിന് കാരണമാകുന്നു. രാത്രിയിൽ സ്ട്രെപ്റ്റോകോക്കസ് പോലുള്ള ബാക്ടീരിയകൾ അതിനുമേൽ പ്രവർത്തിച്ച് ആസിഡിൻ്റെ സാന്നിധ്യത്തിന് വഴിയൊരുക്കുന്നു. തന്മൂലം പാൽപ്പല്ലുകളുടെ ഇനാമലിനു ബലക്ഷയം സംഭവിക്കുകയും കിളിർത്തു വരുന്ന പല്ലുകൾ ക്രമേണ പൊടിഞ്ഞു പോകാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ പല്ലിൻ്റെ അവസ്ഥ നോക്കിയാണ് ചികിത്സ നൽകാറുള്ളത്. മൈൽഡ്, മോഡറേറ്റ്, സീവിയർ എന്നിങ്ങനെ മൂന്ന് തരങ്ങളിലാണ് കുട്ടികളുടെ പല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുക. മൈൽഡ് അഥവാ മിതമായ കേടുപാടുകളാണെങ്കിൽ ഫ്ലൂറൈഡ് ചികിത്സയിലൂടെ പല്ലിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. എന്നാൽ കഠിനമായ കേടുപാടുകളിൽ എത്തി നിൽക്കുന്ന പല്ലുകൾ അതിൻ്റെ സ്വാഭാവിക വളർച്ചയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പറിച്ചു മാറ്റേണ്ടി വരും. ഇത്തരം സന്ദർഭങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വേദനയും പ്രയാസവും വളർന്നു വരുന്ന കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെയും ആത്മവിശ്വാസത്തെയും പ്രതികൂലമായി ബാധിക്കാൻ ഇടവരുത്തും. കുട്ടികളുടെ പാൽപ്പല്ലുകൾ പ്രായമെത്താതെ എടുത്തു കളയുന്നത് ഭാവിയിൽ അവർക്ക് നിരതെറ്റി പല്ലുകൾ വരുന്നതിനും താടിയെല്ലിൻ്റെ തനതായ ആകൃതിക്ക് മാറ്റം വരുന്നതിനും കാരണമാകുന്നു. എന്നാൽ വളരെ ലളിതമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ കുഞ്ഞുങ്ങളിൽ ഈ അവസ്ഥ സംഭവിക്കാതെ നോക്കാൻ അമ്മമാർക്ക് കഴിയുന്നതാണ്. ആദ്യമായി മുലയൂട്ടിയതിനു ശേഷം കുഞ്ഞിനെ ഉറക്കുന്നതിനു മുൻപ് അല്പം ശുദ്ധമായ വെള്ളം കുടിക്കാൻ കൊടുക്കുക. കുഞ്ഞിൻ്റെ വായിലെ പാലിൻ്റെ സാന്നിധ്യം ഒരു പരിധിവരെ കുറയുന്നു. ഭക്ഷണശേഷം വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി ശുദ്ധമായ വെള്ളത്തിൽ മുക്കിയെടുത്ത് കുഞ്ഞിൻ്റെ പല്ലും മോണയും നാക്കും മൃദുവായി തുടച്ച് വൃത്തിയാക്കുക. ഇത് ദന്തക്ഷയം വരുവാനുള്ള സാധ്യത 90% ഇല്ലാതെയാക്കുന്നു. മുൻനിരയിലെ പല്ലുകൾ വന്നതിനു ശേഷം ഒരു അരമണി വലുപ്പത്തിൽ പേസ്റ്റ് എടുത്ത് കുഞ്ഞിൻ്റെ പല്ലുകൾ മൃദുവായി രണ്ടു നേരവും ബ്രഷ് ചെയ്യിപ്പിക്കുക. പ്രോസസ്ഡ് ഫുഡ്, കോള, ചോക്ലേറ്റുകൾ, മധുരപദാർത്ഥങ്ങൾ എന്നിവ കുഞ്ഞുങ്ങൾക്ക് പരമാവധി കൊടുക്കാതിരിക്കുക. 6 മാസത്തിലൊരിക്കൽ കുഞ്ഞുങ്ങളിൽ ഡെന്റൽ ചെക്കപ്പ് നടത്തുക.
ഇത് അവർക്ക് ഡെന്റിസ്റ്റിനോടുള്ള പേടി മാറുന്നതിനും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. മനുവിന് സാരമായ ദന്തക്ഷയമുണ്ടെന്നും കേടുവന്ന പല്ലുകൾ എടുത്തു കളയണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. ഇത് എന്റെ മകൻ. എന്റെ കുഞ്ഞിന് ആരോഗ്യമുള്ള പല്ലുകൾ വേണം. ഭാവിയിൽ അവന്റെ ചിരി എല്ലാവരുടെയും മനം കവരണം.